വീടിനകത്തും വീടിൻ്റെ പുറത്തും, അതുപോലെ പൊതുസ്ഥലങ്ങളിലെ മാർക്കറ്റ്, അതുപോലെ നമ്മുടെ തോട്ടങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും ഒരു ഒരേപോലെ നമ്മളുടെ കണ്ണെത്തേണ്ടതുണ്ട്, നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് പല വിദ്യാലയങ്ങളും അതുപോലെ തന്നെ പല പൊതുസ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, അതുപോലെ പാർക്കുകൾ, സൂ, അത് പല പൊതുസ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടാവില്ല. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞത് തുറക്കുന്നതിന് മുമ്പ്, അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഒരു അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഉറവിട നശീകരണം നടത്തേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് ഒരു ഈ ഡെങ്കി മറ്റു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു പരിശോധന നടത്തിയപ്പോൾ പല സ്ഥലങ്ങളിലും വളരെയധികം പ്രശ്നമുള്ളതായിട്ടാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കൊതുകിൻ്റെ ഉറവിടങ്ങൾ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുകയുണ്ടായി. ഇത് ഒരു അലാമിങ് സിറ്റുവേഷനാണ്. നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഇതിനെതിരെ ആക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓരോ വീട്ടുകാരും നമ്മളുടെ മൈ ഹെൽത്ത് മൈ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം, ഇതാണല്ലോ നമ്മുടെ തീം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഓരോ വീട്ടുകാരും ആരോഗ്യ പ്രവർത്തകരെയോ വോളണ്ടിയേഴ്സിനെ കാത്തു നിൽക്കാതെ അവനവൻ്റെ വീടുകളിലെ വീടിനകത്തും പുറത്തുമുള്ള ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ആഴ്ചയിലൊരു ദിവസം, അത് നമുക്ക് ഞായറാഴ്ച തിരഞ്ഞെടുക്കാം, ഈ ഞായറാഴ്ച ഓരോ ഞായറാഴ്ചകളും എല്ലാവരും ഒന്നിച്ച് അവനവൻ്റെ വീടിനകത്തും വീടിൻ്റെ പുറത്തും നോക്കുന്നത്. വീടിനകത്താകുമ്പോൾ ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള വീടാണെങ്കിൽ വെള്ളം പിടിച്ചു വെച്ച പാത്രങ്ങളുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ മൂടി വെക്കാൻ മറക്കാതിരിക്കുക. ഫ്രിഡ്ജിനകത്തെ ട്രേ എപ്പോഴും ആഴ്ചയിലൊരിക്കൽ അത് മാറ്റിക്കളയുക. വീട്ടിൽ ഉപയോഗിക്കാത്ത റൂമുകളുണ്ടെങ്കിൽ അവിടുത്തെ ക്ലോസറ്റ് ഒരു ആഴ്ചയിലൊരിക്കൽ ഒന്ന് ഫ്ലഷ് ചെയ്യുക. വീടിന് പുറത്ത് ഇപ്പോൾ മഴ ഇടയ്ക്കിടെ കിട്ടിയിട്ടുണ്ട്, ടെറസിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ടെറസിൽ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുള്ള കളിപ്പാട്ടമോ വേറെ എന്തെങ്കിലും പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ അഴുക്കുചാല് വീടിന് പുറത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.